കുഷ്ഠരോഗം ഒരു പരിധിവരെ അപ്രത്യക്ഷമായെങ്കിലും രോഗമുണ്ടെന്നറിയാതെ രോഗവാഹകരായി നിരവധി പേർ ഇപ്പോഴും സമൂഹത്തിൽ ഉണ്ടാകാമെന്നതാണ് യാഥാർത്ഥ്യം. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളോളം നടത്തിയ ബോധവൽക്കരണങ്ങളുടെയും ചികിത്സാ പദ്ധതികളുടെയും എല്ലാം ഭാഗമായി സമൂഹത്തിൽ നിന്ന് ഒരു പരിധിവരെ ഇല്ലാതാക്കിയതാണ് കുഷ്ഠരോഗം. എന്നാൽ രോഗാവസ്ഥ അറിയാതെ പലരും ഉണ്ടാകാമെന്ന തിരിച്ചറിവിലാണ് ആരോഗ്യവകുപ്പ് ഇതിൻ്റെ ഭാഗമായി ഓരോ വർഷവും കുഷ്ഠരോഗ ബോധവൽക്കരണ പക്ഷാചരണം നടത്തുന്നത്. കുഷ്ഠരോഗം എന്ന രോഗാവസ്ഥയെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിൽ ഫലപ്രദമായി നിരവധി പദ്ധതികളാണ് നടത്തിവരുന്നത്. രോഗലക്ഷണങ്ങളെ അവഗണിക്കാതെ തുടക്കത്തിൽ ചികിത്സ ലഭ്യമാക്കി അസുഖത്തെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് സ്പർശ് എന്ന പേരിലുള്ള കുഷ്ഠരോഗ ബോധവൽക്കരണ പക്ഷാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ ലെപ്രസി ഓഫീസർ ഡോക്ടർ കെ ടി പ്രേംകുമാർ പറഞ്ഞു. ചികിത്സ വിവിധ ഔഷധ ചികിത്സ ആരംഭിച്ചത് മുതൽ രോഗം പ്രാരംഭത്തിലെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്ന മൂലവും അംഗവൈകല്യമുള്ളവരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലർക്കും കുഷ്ഠരോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളെ പറ്റിയുള്ള ഒരു അജ്ഞതയുണ്ട്. അത് മാറ്റിയെടുക്കുന്നതിന് ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ സ്പർശ എന്ന വരാഘോഷം നടത്തുന്നത്. ഈ വർഷത്തെ കണക്കനുസരിച്ച് മൊത്തം 37 പേരാണ് ജില്ലയിൽ കുഷ്ഠരോഗത്തിന് ചികിത്സയിലുള്ളത്. കുഷ്ഠരോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും തുടക്കത്തിലെ ചികിത്സ ലഭ്യമാക്കുന്നതിനുമെല്ലാമായി 20 ആരംഭിച്ച കുഷ്ഠരോഗ ബോധവൽക്കരണ പക്ഷാചരണം 12 സമാപിക്കും. രോഗത്തെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുന്നതിനായി ബൃഹത്തായ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. തൊലിപ്പുറമേയുള്ള തൊട്ടാലറിയാത്ത നിറവ്യത്യാസങ്ങൾ, തടിപ്പുകൾ, കൈകാലുകളിൽ മരവിപ്പ്, വേദനയില്ലാത്ത വ്രണങ്ങൾ എന്നിവ കുഷ്ഠരോഗ ലക്ഷണമായേക്കാം. ആരംഭത്തിലെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അംഗവൈകല്യം വരാതെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്താമെന്നതിനാൽ പ്രാഥമികമായി കാണുന്ന ലക്ഷണങ്ങൾ പോലും അവഗണിക്കാതെ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമായ സൗജന്യ ചികിത്സ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ ലെപ്രസി ഓഫീസർ പറഞ്ഞു. TCV News, തൃശൂർ.